നിങ്ങളെല്ലാവരും മുമ്പോട്ട് കടന്നു വന്ന് ഈ കഥാപ്രസംഗത്തിനെ വിജയിക്കണം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സംഭവബഹുലമായ ഒരു കഥയാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഥ പറയുവാനായി പ്രശസ്ത കഥാകാരൻ എഴുമറ്റൂർ ശ്രീകുമാറിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇത്രയും മനോഹരമായ ഈ വേദിയിൽ ഒരു കഥ അവതരിപ്പിക്കാനായി അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് ഞങ്ങൾ ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുന്നു. ഞാൻ സാംബശിവനെ പോലെ ഒരു വലിയ ഗായകനല്ല, വി ഡി രാജപ്പനെ പോലെ ഒരു പാട്ടുകാരനുമല്ല, പിന്നെയോ നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അതെ, ഇത്രയും പേരെന്റെ പിന്നിലും അതിലേറെ പേരെന്റെ മുന്നിലും ഇങ്ങനെ ഒരു സപ്പോർട്ടിനായി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ കഥ പറയാൻ വന്നത്. അതെ, കാതിക നല്ല കലാകാരൻ നല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം. ഈ കഥ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ഇങ്ങോട്ട് എറിയണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് സാധനം മാത്രമേ എറിയാവുന്ന ഞങ്ങളുടെ പിന്നണിയിലുള്ള ആൾക്കാർ പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്യാം. ഇനി എൻ്റെ കൂടെ ഈ പിന്നണിയിലുള്ള ആൾക്കാരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. കീബോർഡിലുള്ളത് കോട്ടയം ജോണി, പട്ടാഴി അനിൽ ബാബു, മൈലക്കാട് അജിത്, തൊടുപുഴ നൌഷാദ്, മാവേലിക്കര അനിൽ, കൊല്ലം നിയാസ്, ആശ്രമം വിഷ്ണു. ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പുണ്യപുരാണ കഥയല്ല, ഒരു സാമൂഹിക പരിഷ്കരണ കഥയല്ല,
ഒരു പ്രേമ കഥയുമല്ല. പിന്നെയോ ഈ കവലയ്ക്ക്, ഈ മനോഹരമായ കവലയ്ക്ക് അനുയോജ്യമായ ഒരു കഥയാണ്. പക്ഷേ ഇതൊരു സംഭവ കഥയാണ്, സംഭവ വിപുലമായ കഥയാണ്. ഞങ്ങളുടെ ഈ കഥയുടെ പേരാണ് സംഗമം. സംഗമം സംഗമം ത്രിവേണി സംഗമം. ഈ കഥ നടക്കുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ, 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയൊരു സന്ധ്യ. സമയം 6 മണി. സൂര്യൻ ഒരു ചുവന്ന മുഖത്തോടെ ചക്രവാളത്തേക്ക് മായുന്ന ആ സന്ധ്യ. കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഇതുപോലത്തെ ട്രാഫിക് ജാം ഇല്ല, ട്രാഫിക് ലൈറ്റുകൾ ഇല്ല, ലൈറ്റുകളും പൊതുവെ കുറവാണ്. വിചിതമായ വീതിയിൽ കൂടെ ആ കാർ ഇങ്ങനെ ഒഴുകൊഴുകി വരികയാണ്. അങ്ങനെ വരുമ്പോൾ അസീബായി നിന്നും മറ്റൊരു കാർ അതിനെ പിന്തുടരുന്നു. അങ്ങനെ രണ്ട് കാറുകൾ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മറ്റൊരു കാർ അതിനെ വീണ്ടും പിന്തുടരുന്നു. അങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചു കാറുകൾ ഒന്നൊന്നായി നിരനിരയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തോ നിഗൂഢതയുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ കാറുകൾ ചെയ്യുന്നത്, എവിടെയാണ് ഇവർ പോകുന്നത്. അതാ ആ കാറുകൾ ദാർശയത്തിലെ ഒരു വീട്ടിന് മുന്നിൽ നിൽക്കുന്നു. അങ്ങോട്ടും നോക്കി ഒരു നിഗൂഢ മന്ദസ്നേഹത്തോടെ കൈ കൊടുക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്തോ നിഗൂഢതയുണ്ട് ഇതിൽ, നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതാ അതിലൊരാൾ ആ വീടിന്റെ മുന്നിലെ കോളിംഗ് ബെല്ലിൽ കൈയമർത്തുകയാണ്. ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ, എന്ത് സംഭവിക്കുന്നു, അവർ എന്താണ് ഇതോട് വന്നത്, നമുക്ക് നോക്കാം. കളിക്കളം, ഇത് കളിക്കളം, പഴക്കളം, ഒരു പഴക്കളം. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു. സുസ്മതവതനായ ആ ചെറുപ്പക്കാരൻ അവരെ അഞ്ചുപേരെയും അകത്തേക്ക് ആനയിക്കുകയാണ്. അവരുടെ സ്വീകരണ മുറിയിലേക്ക് അവരെ ആനയിച്ചു. ഒരു വട്ടമേശയ്ക്ക് ചുറ്റും അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മുറിയിലേക്ക് ഒരു ചെറുപ്പക്കാരിയായ യുവതി ചെറിയ നൃത്തച്ചുവടുകളുമായി കടന്നു വരികയാണ്. ഗൃഹനായികയായിരുന്നു. അവർ ഒരു ട്രെയിൽ കുറച്ച് ജ്യൂസുമായി വന്നതാണ് ഇവരെ സ്വീകരിക്കാനായിട്ട്. അതിഥികളെ സ്വീകരിക്കാനായി വന്ന ആ യുവതി അവർക്ക് ജ്യൂസുകൾ കൊടുക്കുന്നു. അവർ ആ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. നമുക്കൊന്ന് നോക്കാം ഇവരെന്താണ് ഈ സംസാരിക്കുന്നതെന്ന്. അതാ അതിൽ ആദ്യത്തെ ഒരാൾ എഴുന്നേക്കിയായി. എന്തിനൊക്കെ ഉണ്ട് വിശേഷങ്ങള്, എന്തിനു പറയണു,
നമ്മൾ നെല്ലപ്പൻ കാണിയല്ലേ ഇവിടെ, നമുക്കിത് കൊള്ളാം, ഇങ്ങനെ പോകണം. എല്ലാവർക്കും എന്റെ നമസ്കാരങ്ങള്. പിന്നെ എന്തിനാണ് ഇവിടെ പരിപാടികള്? എടോ ഇത് കൊള്ളാമല്ലോടെ, എന്താ പരിപാടി ഇവിടെ? നമ്മളിപ്പോ ഇങ്ങനെ എല്ലാവരും കൂടി നേരത്തെ തീരുമാനിച്ച പോലെ ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ഇത് അങ്ങനെ കൊണ്ടുപോവാം, ആഘോഷിക്കണം. ഞാൻ ഏതായാലും കൊല്ലത്തു നിന്ന് കുറച്ച് കാശിനിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിത് അങ്ങോട്ട് അങ്ങ് അടിക്കാം. അദ്ദേഹം കൊല്ലംകാരനായിരുന്നു. അപ്പോൾ അടുത്തയാൾ വരുന്നു. അച്ചായോ, എന്നാ ഉണ്ട് വിശേഷം? എന്നാ ഉണ്ട് പറയുന്നു? നിങ്ങളെല്ലാം വന്നിരിക്കുകയല്ലേ ഇവിടെ? ഇത് കാശിനിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ, വീശാനൊന്നുമില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുമ്പോഴേ അതിൻ്റെ ഒക്കെ ഒരു വശം നോക്കിയിട്ട് നമുക്ക് വേണ്ടേ? ഞാൻ ഏതായാലും ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് അങ്ങോട്ട് അങ്ങ് അടിക്കാം. അപ്പോൾ അടുത്തയാൾ എന്നീക്കായി. എന്തുടരുകട വിശേഷം, പൊരിച്ചുട്ട സംഭവം നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ, നമുക്കിത് അടിച്ചു പൊളിക്കണം ട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോവട്ടെ, നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് കഴിച്ച് ആഘോഷിക്കാം ഇവിടെ അല്ലേ. പൂരം കാണാ കാന്ത ഞാനും വരാ തൃശൂ പൂരം കാണാ പൂരമെനിക്കൊന്ന് കാണണ കാന്ത പൂരമെനിക്കൊന്ന് കാണണ കാന്ത പൂരമെനിക്കൊന്ന് കൂടണ കാന്ത പൂരമെനിക്കൊന്ന് കൂടണ കാന്ത അദ്ദേഹം തൃശൂർക്കാരനായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്ത് എന്നേക്കുകയാണ്, അതെ നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ നല്ല പനങ്ങള് കിട്ടിയേനെ. ഇവിടെ ഇപ്പം എന്താ കിട്ടുമെന്ന് നമുക്കറിയില്ല, നമുക്ക് അങ്ങോട്ട് പോവാനും പറ്റില്ല. നമുക്കിവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കാം അല്ലേ. അദ്ദേഹം പാലക്കാടുകാരായിരുന്നു, പാലക്കാട്ടു നിന്ന് വന്ന അദ്ദേഹമായിരുന്നു കണ്ടത്. ഈ പറഞ്ഞ ശരി, നമ്മ പറഞ്ഞു ഇങ്ങോട്ട് പെരിയുന്ന, അപ്പൊ നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു, നമുക്ക് പെരുത്ത് സന്തോഷമായിട്ടോ. നമുക്കിനി മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാം, അടുത്ത പരിപാടികൾ നമുക്ക് അങ്ങോട്ട് ആലോചിക്കാം. എന്റെ അതെ അദ്ദേഹം കോഴിക്കോട്ടുകാരനായിരുന്നു. അങ്ങനെ ആ സുഹൃത്തുക്കൾ മിണ്ടിയും പറഞ്ഞും ഒത്തൊരുമയോടെ ഒരു സൗഹൃദ സംഭാഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഘോഷങ്ങളുടെ വരവായി മേളവും
താളവും ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു മഹാസംരംഭത്തിന് അവിടെ തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, കോതമംഗലം, തൃശൂർ, പാലക്കാട്, ആ കോഴിക്കോടുകാരൻ, അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു മഹാസംഗമം, ഒരു മഹാസൂർ സംഗമം അവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതെ, നമ്മൾ കണ്ടത് മറ്റൊരു യുവാവ് കൂടി അവരോടൊപ്പം ചേരുകയായിരുന്നു, മലയാളികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മറ്റൊരു സുഹൃത്ത്. അങ്ങനെ ആ കേരളത്തിന്റെ അതിർത്തിയും കഴിഞ്ഞ് ആ സുഹൃത് സംഗമം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവർ ടോട്ടൽ ഏഴ് പേർ സ്വരമാധുര്യമുള്ള, ലയമാധുര്യമുള്ള ഏഴ് സ്വരങ്ങളെ പോലെ അവർ ഏഴ് പേർ ശബ്ദസ്വരങ്ങളുമായി, ഏഴ് സ്വരങ്ങളുമായി ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ അവരോടൊപ്പം മറ്റൊരു ന്യൂ ജനറേഷൻ യുവകോമളൻ ചേരുകയാണ്. അവർ വന്നതോടെ ആവേശം പകർന്നുകൊണ്ട് തിളങ്ങുന്ന കണ്ണുകളുള്ള ആ യുവകോമളൻ അവരോടുകൂടെ ചേരുകയായി. കളത്തനാടിന്റെ ശക്തി പകർന്നുകൊണ്ട് അവരും അവരോടൊപ്പം ചേർന്നു. പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ല, പൂപുലകുള്ളൊരായിരുന്നു, ആണുങ്ങളായി വളർന്നോരല്ല, അംഗം ജയിച്ചവരായിരുന്നു. അങ്ങനെ അവർ എട്ടുവീട്ടിൽ പിള്ളമാരെ പോലെ അതിശക്തമായി വളർന്നുകൊണ്ടിരുന്നു. പൂർവാധികം ശക്തിയോടെ വളർന്നുകൊണ്ടിരുന്നു. കലങ്ങിയും തെളിഞ്ഞും ആ നദി അങ്ങനെ ഒഴുകുകയാണ്. ആഘോഷങ്ങളുടെ നാളുകളിൽ കൂടി ആ നദി ഇങ്ങനെ ഒഴുകുന്നു. അതെ, അതാണ് ഫാമിലി. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന അതിമനോഹരമായ സംഗമം. ഈ അവസരത്തിൽ കെ എഫ് ലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഒരു ഹിറ്റ് പാട്ടോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you very much.